പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ബന്ധുനിയമനമെന്ന് ആരോപണം. യു ഡി എഫ് ആശുപത്രി അധികൃതർക്ക് പരാതി നൽകി. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ കോവിഡ് 19 മറവിൽ നിരവധി അനധികൃത നിയമനങ്ങൾ നടക്കുകയാണെന്നും പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥരുടെ ബന്ധുക്കൾക്കാണ് NHM വഴി നിയമനം നൽകിയിട്ടുള്ളതെന്നും UDF ആരോപിച്ചു. താലൂക്ക് ആശുപത്രിയിൽ ഈ അടുത്ത കാലത്തായി നടത്തിയ മുഴുവൻ നിയമനങ്ങളെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് UDF പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റി ആശുപത്രി അധികൃതർക്കും ബന്ധപ്പെട്ടവർക്കും പരാതി നൽകി. വിഷയത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുവാനും വിജിലൻസിന് പരാതി നൽകുവാനും തീരുമാനിച്ചതായി UDF പയ്യന്നൂർ മുനിസിപ്പൽ ചെയർമാൻ കെ ജയരാജ് പറഞ്ഞു. ഈ കോവിഡ് കാലഘട്ടത്തിൽ അടുത്ത ദിവസങ്ങളിൽ നടന്ന നിയമനങ്ങൾ ഈ ആശുപത്രിയിലെ ജീവനക്കാരുടെ ബന്ധുക്കളെ തിരികെ കയറ്റിയ ഒരു ലിസ്റ്റാണ് ഇവിടെ വന്നിട്ടുള്ളത്. യാതൊരുവിധ മാനദണ്ഡവും പാലിക്കാതെയാണ് പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാരെ നിയമിച്ചിട്ടുള്ളത്. 75 ജീവനക്കാരെ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇവിടെ നിയമിക്കുമ്പോൾ അഭ്യസ്തവിദ്യരായ 100 ആൾക്കാരെ പിന്തള്ളിക്കൊണ്ടുള്ള ഈ നിയമനം റദ്ദാക്കണമെന്ന് UDF മുനിസിപ്പൽ കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്നലെയും ഇന്നുമായി പയ്യന്നൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടുമാരും മറ്റു ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടപ്പോൾ ശക്തമായ നടപടി വരും ദിവസങ്ങളിൽ അവർ സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇവിടുത്തെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയ പക്ഷപാതം കാണിച്ചുകൊണ്ട് രാഷ്ട്രീയം മറയാക്കിക്കൊണ്ട് ഇവിടെ നിയമനം നടത്തുന്നെങ്കിൽ അതിന് ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കാൻ പയ്യന്നൂരിലെ UDF നേതൃത്വം തയ്യാറാണ്. പരാതി കൃത്യമായി അന്വേഷിക്കുമെന്നും അങ്ങനെ നിയമനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാജേഷ് ഉറപ്പു നൽകി. കോവിഡ് ജീവനക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു പരാതി നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ജില്ലാ DMO നമ്മൾ അറിയിപ്പ് കൊടുക്കുന്നതാണ്. പിന്നെ ഈ പറയുന്ന കാര്യത്തിൻ്റെ അന്വേഷണം ചെയ്തതിനു ശേഷം വിശദമായിട്ട് കാര്യങ്ങൾ പഠിക്കുകയും എന്നിട്ട് അതിൻ്റെ ഒരു റിപ്പോർട്ട് നമ്മൾ മുകളിലേക്ക് അയക്കുന്നതാണ്. ജനറൽ കൺവീനർ VKP ഇസ്മയിൽ, UDF പയ്യന്നൂർ മുനിസിപ്പൽ ചെയർമാൻ കെ ജയരാജ്, പയ്യന്നൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് KK ഫൽഗുനൻ, മുസ്ലിം ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി ലത്തീഫ് കോച്ചൻ, KSU ബ്ലോക്ക് പ്രസിഡന്റ് ആകാശ് ഭാസ്കരൻ, ഫായസ് PC എന്നിവർ കെ ജയരാജനൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.